കേശവതീര ആയുർവേദ ആശുപത്രി പുറച്ചേരി ഏഴിലോട്. പുറച്ചേരി കേശവതീര ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീര ആയുർവേദ ആശുപത്രി പുറച്ചേരി ഏഴിലോട്. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജടായുസ്തുതി അഗണ്യഗുണമാദ്യമവ്യയമപ്രമേയമഖില ജഗസൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം മഹിതകടാക്ഷവിക്ഷപിതാമരശുചം രഹിതാവതിസുഖമിന്ദിരാമനോഹരം ശ്യാമളം ജടാമകുടോജ്വലം ചാപശര കോമളകരാംബുജം പ്രണതോസ്മ്യഹം രാമം ഭുവനകമനീയരൂപമീഡിതം ശതരവിഭാസുരമഭീഷ്ടപ്രദം ശരണതം സുരപാതപമൂലരചിതനിലയനം സുരസഞ്ജയസേവ്യം പ്രണതോസ്മ്യഹം രാമം ഭവഗാനദവദഹനനാമധേയം ഭവപങ്കജ ഭവമുഖദൈവതം ദേവം ദനുജപതികോടിസഹസ്രവിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം ഭവഭാവനാധൂരം ഭഗവത്സ്വരൂപിണം ഭവഭീവിരഹിതം മുനിസേവിതം പരം ഭവസാഗരതരണാംഗ്രിപോതകം നിത്യം ഭവനാശനായാനിശം പ്രണതോസ്മ്യഹം രാമം ഗിരിശഗിരിസുധാഹൃദയാംഭുജവാസം ഗിരിനായകധരം ഗിരിപക്ഷാരിസേവ്യം സുരസഞ്ജയധനുചേന്ദ്രസേവിതപാദം സുരപമണിനിഭം പ്രണതോസ്മ്യഹം രാമം പരദാർത്ഥപരിവർജിതമനീഷിണാം പരപുരുഷഗുണഭൂതിസന്തുഷ്ടാത്മനം പരലോകൈകഹിതനിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം സ്മിതസുന്ദരവികസിതവക്ത്രാംഭോരുഹം സ്മൃതിഗോചരമിതി സിതാംബുധകളേപരം സിതപങ്കജചാരുനയനം രഘുവരം ക്ഷിതിനന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം ജലപാത്രൗഘസ്ഥിതിവിവണ്ഡലം പോലെ സകലചരാചരജന്തുക്കൾക്കുള്ളിൽ വാഴും പരിപൂർണനാത്മാനമദ്വയമവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം
വിധിമാതാവശംഭുരൂപഭേദേന ഗുണത്രയ വിരാജിതം കേവലം വിരാജതം ത്രിദശമുനിജനസ്തുത മവ്യക്തമജം ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മഥശതകോടിസുന്ദരകളേവരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമഭ്യനാധാരം നിർമ്മമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം ഈ സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി അസ്തുതേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോപര ഈ സ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നീളും മത്സാരൂപ്യം പക്ഷീന്ദ്ര നിന്നെപ്പോലെ മൽപരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടോരു പക്ഷി ശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതമായ പാദവും പ്രാപിച്ചു തേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ പിന്നെ ശ്രീരാമൻ സുമിത്താത്മജനോടുകൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടു അന്വേഷിച്ചോരോ ദിശി സീതയെ കാണായികയാൽ സന്നധൈര്യേണ വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു തൽക്ഷണമേവം രാമചന്ദ്രനുമരുൾ ചെയ്താൻ വക്ഷസിവദനവും യോജനാബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമിതം ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം ഭക്ഷിക്കുമിപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം ചിത്രം വക്ഷസി വക്രം കാലും തലയുമില്ല താനും രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ തൽഭുജ മധ്യസ്ഥന്മാരായതു കുമാരനാം കൽപ്പിതം ദാതാവിനാൽ എന്തെന്നാലതു വരും രാഘവനേവം പറഞ്ഞിടിനോരനന്തരം ആകുലമകന്നൊരു ലക്ഷ്മണനുര ചെയ്താൻ പോരും വ്യാകുലഭാവമെന്തിനി വിചാരിപ്പാൻ ഓരോരോ കരം ചേദിക്കണം നാമിരുവരും തൽക്ഷണം ചേദിച്ചിതു ദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമകരം ചേദിച്ചാനതു നേരം രക്ഷോ വീരനുമതി വിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിലാരുമുണ്ടായിലിതിൻ കീഴിൽ അത്ഭുതകാരന്മാരാം നിങ്ങളാരിരുവരും സത്പുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേ ഞാനും ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടോരു പുരുഷോത്തമൻ ചിരിച്ചുടൻ ഉത്തരമരുൾ ചെയ്തു കേട്ടാലും ദശരഥനാമയോധ്യാധിപതി
ജ്യേഷ്ഠനന്ദനനഹം രാമനെന്നല്ലോ നാമം. സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുണ്ടു മമ ഭാര്യയായോരു നാരി. പോയിതു ഞങ്ങൾ നായാട്ടിന്നതു നേരമതി മായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നേയതി ഭീഷണ വേഷത്തോടും. പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ചേതിച്ചിടിനേൻ കരങ്ങളും. ആരെടോ വികൃതരൂപം ധരിച്ചോരു ഭവാൻ നേരോടെ പറകെന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൻ കബന്ധനും. നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനകം. നിന്തിരുവടി തന്നെ മുന്നിലമ്മാറു കാണായി വന്നൊരു നിമിത്തമായി. ദിവ്യനായിരിപ്പോരു ഗന്ധർവനകം രൂപയൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം. സുന്ദരീജനമനോധൈര്യവും ഹരിച്ചതി സുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതുരുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളോരു നീ രാക്ഷസനായി പോകെന്നാൻ തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാൽ ശ്രീനാരായണൻ തൻ തിരുവടി തന്നെ മോക്ഷാദൻ ദശരഥപുത്രനായിത്രേതായുകേ. വന്നവതരിച്ചു നിൻ ബാഹുക്കളറുക്കുമ്പോൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ. താപസചാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലമങ്ങൊരു ദിനം. ശതമന്യുവിനെ പാഞ്ഞടുത്തേനതിരുഷ ശതകോടിയാൽ തലയറുത്തു ശതമകൻ. വജ്രമേറ്റിട്ടു മമ വന്നീല മരണമ സംഭവം മമ തന്നൊരു വരുത്തിനാൻ. വധ്യനല്ലായകമൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കീടിനാൻ. വക്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനായ തങ്ങളായി വർത്തിച്ചീടുന്നേനത്ര വൃത്തിക്കു ശക്രാജ്ഞയ സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായ. വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചി നേത്രം നാളും ഉത്തമോത്തമരഘുനായക ദയാനിധേ. വഗ്നിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിയിടുവൻ. മേദിനി കുഴച്ചതി ലഗ്നങ്ങളുമിട്ടു വീതിഹോത്രത്തെ ജ്വലിപ്പിച്ചിതു സൗമിത്രിയും. തത്രൈവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൾ നിന്നും മുതിസ്ഥനായി കാണായി. ദിവ്യവിഗ്രഹത്തോടു മന്മതസമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം. മൂന്നുര ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു പിന്നെ മാന്യനാം ഗന്ധർവനുമാനന്ദ വിവശനായി. കോൾമയിൽ കൊണ്ടൊരു ഗദ്ഗദാക്ഷരവാണികളാം കോമളപാദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ.
നിന്തിരുവടിയുടെ തത്വം ഇതൊരു വർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതമന്ത്വത്വം കൊണ്ടെന്തൊരു മഹാമോഹം അന്തവുമാദിയുമില്ലാതൊരു പരബ്രഹ്മ മന്ദരാത്മിനി തെളിഞ്ഞുണർന്നു വസിക്കേണം അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കേണം ബന്ധവുമറ്റു മോക്ഷപ്രാപ്തിയുമരുളേണം അവ്യക്തമതി സൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം ദൃഗ്രൂപമേകമനൽസ്യ കലദൃശ്യം ജഡം ദുർഗ്രാഹ്യമനാത്മാകയാലജ്ഞാനികൾ എങ്ങനെയറിയുന്നു മാനസവ്യതിരക്തം മങ്ങീടാതൊരു പരമാത്മനം ബ്രഹ്മാനന്ദം ബുദ്ധ്യാത്മഭാസങ്ങൾക്കുള്ള കാമ്യായ തൂ ജീവൻ ബുദ്ധ്യാദിസാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം സർവികാര ബ്രഹ്മിണി നിഖിലാത്മിനി നിത്യേ നിർവിഷായാക്കിയേ ലോകജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ മൃത്യു വിരാട് പുരുഷനതിസ്തൂലം ഭാവനാവിഷയമായൊന്നതു യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാ മഹാതത്വാദിവൃതസ്ഥൂലദേഹേ ബ്രഹ്മാണ്ടകോശേ വിരാട് പുരുഷേ കാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ പതിനാലും തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ പതിനാലു ലോകവും നൂനം പാതാളം പാദമൂലം പാർഷണികൾ മഹാതലം നാഥത്തെ ഗുൽഫം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ ഓരോ കാണ്ഡങ്ങൾ തവ വിതലമതലവും ജഘനം മഹീതലം നാഭി തേനഭസ്തലം രഘുനാഥോരസ്ഥലമായതു സുരലോകം കണ്ഠദേശം തേ മഹർലോകമെന്നറിയേണം തുണ്ഡമായതു ജനലോകമെന്നതു നൂനം ശംഖദേശം തേ തപോലോകമിങ്ങിതിന്മീതെ പങ്കജയോനിവാസമാകിയ സത്യലോകം ഉത്തമാംഗം തേ പുരുഷോത്തമ ജഗൽപ്രഭോ സത്താമാത്രക മേഘജാലങ്ങൾ കോശം ഉത്തമാംഗം തേ പുരുഷോത്തമ ജഗത്പ്രഭോ സത്താമാത്രക മേഘജാലങ്ങൾ കേശങ്ങളും ചക്രാതിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വുകൾ നാസികയും വക്രമായൊരു അഗ്നി നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധി വാഗ്പതിയല്ലോ കോപകാരണമഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ചന്ദസുകൾ ദംഷ്ട്രകൾ യമനല്ലോ നക്ഷത്ര പങ്ക്തിയെല്ലാം ദ്വിജപങ്ക്തികളല്ലോ ഹാസമായതും മോഹകാരിണീ മഹാമായ വാസനാ സൃഷ്ടിസ്ഥി വാപാംഗമോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗധർമ്മം പൃഷ്ഠഭാഗം ധർമ്മം നിൻ പുരോഭാഗമധർമ്മം പൃഷ്ഠഭാഗം
ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരു നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വീധരങ്ങൾ പോലെ സ്ഥിതികളാകുന്നതും വൃക്ഷദൗഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും ത്രക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതു തവരേതസെന്നറിയേണം പുഷ്ടമാം മഹിമതേ കേവല ജ്ഞാനശക്തിയ സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമീ ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ ഇക്കാലമിതിൽ കാളും മുഖ്യമായിരിപ്പോ നിധി കാണാകിയ രൂപമെപ്പോഴും തോന്നിയിടേണം താപസവേഷം ധരാവല്ലഭ ശാന്താകാരം ചാവേഷുകരം ജടാവൽക്കല വിഭൂഷണം കാനനേ വിജിന്വന്തം ജാനകീസലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേ വസിപ്പതിന്നാലയം ചിന്തിക്കുന്നേൻ ഭാനുവംശോദ്ഭൂതനാം ഭഗവൻ നമോ നമ സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടുകൂടി നിന്തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തത ഇരുന്നരുളിയിടുന്നു മുക്ത്യാർത്ഥമായി തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവു പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ മൂടന്മാർ ഭവതത്വമെങ്ങനെയറിയും മൂടിപ്പോകയാൽ മഹാമായയാ മോഹാന്ധകാരേ രാമഭദ്രായ പരമാത്മനേ നമോ നമ രാമചന്ദ്രായ ജഗത്സാക്ഷിണേ നമോ നമ പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രി സേവ്യ പാഹി മാം ദയാനിധേ നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചീടായകംബുജവിലോചന സന്തതം നമസ്കാരം ഇത്തമർത്തിച്ചു ഭക്ത്യാ സ്തുതിച്ച ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനുമരുൾ ചെയ്തു സന്തുഷ്ടനായേൻ തവ സ്തുത്യ നിശ്ചല ഭക്ത്യാ ഗന്ധർവശ്രേഷ്ഠ ഭഗവൻ തൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീമൽ പ്രസാദത്താലെടോ അത്രയുമല്ല പുനരൊന്നിനഗ്രഹിപ്പാൻ ഞാൻ നിസ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടുമില്ല സംശയമേതും ഭക്തനാം നിനക്കഥപതനമിനി വരാ ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗളം വരുവാനായി തൊഴുതു ചൊല്ലിടിനാൻ മുമ്പിലമ്മാറു കാണാം മതങ്കാശ്രമം തത്ര സമ്പ്രതി വസിക്കുന്നു ശബരീ തപസ്വിനീ ത്വത്പാദാംബുജഭക്തി കൊണ്ടേറ്റം പവിത്രയായെപ്പോഴും ഭവാനേയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലുമവൾ
അവനീസുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. ഓം ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹീന്മഹീസ. സന്മാർഗനേഭ്യോ ശുഭമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോഡ്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി, പുറച്ചേരി 7 ലോഡ്.